പുതിയായിട്ടുണ്ട് അവിടെ ടേസ്റ്റ് നോക്കാം. ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ വീണ്ടും എലിയോട്ട് കബാബ്സിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇത്തവണ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വിധത്തിൽ നന്നായി അത്. ഇവിടെ ഞാൻ കൊടുത്ത ബില്ലാണ് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയത് കേട്ടോ, നമ്മുടെ കഥയിലുള്ള ആ ബില്ല് അടച്ചുകൊണ്ടും ആ ബില്ലിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റി. ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന സാധനം തന്നെ പറഞ്ഞു, ഞങ്ങൾ ബീഫ് കബാബ് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഞാനൊരു മലായി മസ്റ്റേർഡ് ഒരു പുതിയ സാധനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ പാടില്ലാത്തൊരു സാധനം പറഞ്ഞു. അപ്പോൾ ഒരു ഫുള്ള് ബീഫ് കബാബ് എന്ന് പറയുന്നത് അത് നാല് പീസ്, രണ്ട് പീസ് ഇവിടെ, രണ്ട് പീസ് അവിടെ. അവള് ജിമ്മിൽ പോയിട്ട് തളർന്ന അവശതയായിട്ട് വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക്. എവിടെ നിന്നൊക്കെ കബാബ് കഴിച്ചാൽ ഇവിടെ ഒന്ന് കഴിക്കുമ്പോ എനിക്ക് കിട്ടണ സുഖം. ഇവിടുത്തെ കബാബിന് മണക്കൂല, നല്ല അടിപൊളി ഫ്രഷ് റുമാലി. ഇവിടെ ഒന്ന് നിങ്ങൾ റുമാലി വെച്ചോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ റുമാലിയുടെ കേസ് ഞാൻ പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ റുമാലി എന്ന് വിളിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ റുമാലി നല്ല റുമാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർച്ചീഫ് എന്നാണ്, ഹാൻഡ് കർച്ചീഫ്. അപ്പോൾ അത് ഇതാണ്ട കാണാൻ പറ്റും നമുക്ക് കൈ, അത്ര നൈസായിട്ട് വേണം അത് ഉണ്ടാക്കാൻ. മാത്രം നല്ല സോഫ്റ്റും അതേസമയം പലയിടങ്ങളിലും ഒരിഞ്ഞൊക്കെ ഇങ്ങനെ, ഇതാണ് കറക്റ്റ് റുമാലിയുടെ ടെക്സ്ചർ. പുതിയായിട്ടുണ്ട് അവിടെ, ടേസ്റ്റ് നോക്കാം. ചോക്കിട്ട് പറഞ്ഞേ നല്ല ചൂടുണ്ടാവേ. ആദ്യം ആ ഗ്രേവി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാണ്. പൊതുവെ മസ്റ്റേർഡിൻ്റെ ഒരു ഫാനല്ല ഇവള്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ചേട്ടാ. കഴിച്ചു നോക്കട്ടെ ചേട്ടാ. ചിക്കൻ ബീഫ് കൂടി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. കടുക് മസ്റ്റേർഡ് ഇഷ്ടമുള്ളവർ മാത്രം മജ്ജാ ചേട്ടാ. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടുന്നു, നല്ല രുചിയുണ്ട്, വെറൈറ്റി ടേസ്റ്റ്. ഞാൻ വീണ്ടും പറയണേ കടുക് ഇഷ്ടമുള്ളവർ മാത്രം മേടിച്ചാൽ അത് കടുകിൻ്റെ ടേസ്റ്റാണ്, പക്ഷെ നല്ല രുചിയുണ്ട്, വെറൈറ്റി. എനിക്ക് കടുക് എനിക്കെന്ന് പറഞ്ഞില്ലേ ചില സാധനങ്ങളെ ഇഷ്ടമില്ലാതെ ഉള്ളു കേട്ടോ, ചിലതിൽ എനിക്ക് ഇഷ്ടമാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല നല്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു ഒരു പൊടിക്ക് പുളിപ്പ്, അത്യാവശ്യം ഉപ്പ്, പിന്നെ ഒരു ചെറിയ എരിവ്, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ടേസ്റ്റാണ്. ഇപ്പോഴേക്കും ഒരു റുമാലി ഞങ്ങൾ തീർന്നു. ഒരെണ്ണം കൂടി പറഞ്ഞു പക്ഷേ ഞാൻ ഏകദേശം കഴിച്ച് തീരാറായി, നല്ല വയറിറങ്ങിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ക്വാർട്ടർ ഇത് ഞാൻ അമ്മയ്ക്കും മോനും പാർസലും മേടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്ലേറ്റിന് ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ ചാനൽ. ബൈ ബൈ.